കച്ചവട പുരോഗതിക്കായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥിര ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. സ്വാമിക്ക് നിത്യമായിട്ടുള്ളൊരു ആചരണം കൊടുക്കുക. ആചരണ കാര്യങ്ങളിൽ ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദൈവമാണ് വിഷ്ണുമായ. ആചരണം സ്വാമിയെ പറ്റി എന്നും ചിന്തിക്കുന്നുണ്ട്. ഒരു രൂപ നാണയമാണെങ്കിലും സ്വാമിയുടെ ഭണ്ഡാരത്തിൽ നിത്യം സമർപ്പിക്കുന്നത് ഒരു ആചരണ കാര്യങ്ങളിൽ മുഖ്യമായും സ്വാമിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളൊരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ നിന്നൊരു പങ്ക് ദിനവും നമുക്ക് സ്വാമിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ കച്ചവടത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാവും. അപ്പോൾ പല സ്ഥലങ്ങളിലും കച്ചവടത്തിൻ്റെ ആദ്യ കച്ചവടത്തിൻ്റെ കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ ആ പണം സ്വാമിക്ക് മാറ്റിവെക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവർക്കൊക്കെ കച്ചവടത്തിൽ ഒരുപാട് ഉന്നമനവും ഉന്നതിയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ കച്ചവടത്തിൻ്റെ ഒരു പങ്ക് സ്വാമിക്കായിട്ട് ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് കച്ചവടത്തിൻ്റെ ഒരു പങ്ക് സ്വാമിക്ക് മാറ്റിവെക്കുക. അല്ലെങ്കിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെയാണ് കച്ചവടം നടക്കുന്നതെങ്കിൽ സന്ധ്യാസമയത്ത് സ്വാമിക്ക് അതിൻ്റെ ഒരു പങ്ക് മാറ്റിവെക്കുക. സ്വാമി അതിലൊരു പാർട്ട്ണറായിട്ട് കാണാം. ഒരു നമ്മളുടെ കച്ചവടത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുക. സ്വാമിക്ക് ഒരു ആചരണം കൊടുക്കുക. അത് നമുക്ക് ഒരുപാട് കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാസത്തിൽ കർമ്മം കൊടുക്കുന്നവർ ഉണ്ട്, കൊടുക്കാത്തവരുണ്ട്. കർമ്മം അങ്ങനെ നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ സ്വാമി നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ കൂടുതൽ സ്വാമിയിലേക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്വാമി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചേരുമ്പോഴൊക്കെ നമ്മൾ സ്വാമിക്ക് ഒരു മാസത്തിലൊരിക്കലൊരു കലശകർമ്മം കൊടുക്കുക. അതൊക്കെ സ്വാമിയായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്.